യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 58 മുതലുള്ള വചനങ്ങളെ പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പം ദൂരെയായി അനുഗമിച്ചു സ്നേഹമുള്ളവരെ അതായത് യേശുവിന്റെ കൂടെ അനുഗമിക്കാൻ കൂടെ ആയിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പത്രോസ് പക്ഷേ യേശുവിന്റെ പീഡാസഹന വേളകളിൽ പത്രോസ് യേശുവിൽ നിന്ന് അകന്നു പോവുകയാണ് വചനം പറയുകയാണ് പത്രോസ് യേശുവിനെ അല്പം ദൂരെയായി അനുഗമിച്ചു അനുഗമിക്കുന്നുണ്ടോ ഉണ്ട് പക്ഷേ എങ്ങനെയാണ് അനുഗമിക്കുന്നത് ദൂരെയായാണ് അനുഗമിക്കുന്നത് നമ്മുടെ ജീവിതവും ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ ഉണ്ട് എങ്ങനെയാണ് യേശുവിനെ ദൂരെയാണോ നമ്മൾ അനുഗമിക്കുന്നത് ദൂരെ അനുഗമിച്ചാലുള്ള പ്രശ്നം പത്രോസ് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ദൂരെയാണ് യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ ഈ പത്രോസിനെ പോലെ ജീവിതത്തിൽ തള്ളിപ്പറയേണ്ട അവസ്ഥ നമുക്കുണ്ടാകും പത്രോസ് തള്ളിപ്പറഞ്ഞുവെങ്കിലും അവൻ അനുതപിച്ച് തിരിച്ചു വന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ അടുത്തനുഗമിക്കാം ജീവിതത്തിൽ യേശുവിനെ അടുത്തനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളില്ലേ ആ സഹനത്തിന് ഒരു സുഖമുണ്ട് യേശുവിനെ അടുത്തനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളില്ലേ ആ സഹനത്തിന് അർത്ഥമുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ അടുത്തനുഗമിക്കാം എങ്ങനെയാണ് അടുത്തനുഗമിക്കേണ്ടത് ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് യേശുവിനെ അടുത്തനുഗമിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് യേശുവിനെ അടുത്തനുഗമിക്കാം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ട് പക്ഷേ യേശുവിനോട് അടുത്താണോ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകം തരുന്ന സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ച് അകലങ്ങളിലൂടെയാണോ യേശുവിനെ ഞാൻ അനുഗമിക്കുന്നത് ഈ ലോകം തരുന്ന സുഖഭോഗങ്ങൾ ഞാൻ അനുഭവിച്ച് ഞാൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ അകലങ്ങളിലേക്കായി പോകുന്നു പത്രോസ് നോക്കിക്കേ തീകായാൻ പോകുന്നു അതായത് ഈ ലോകം തരുന്ന സുഖഭോഗങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകം തരുന്ന സുഖഭോഗങ്ങളുടെ പിന്നാലെയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ അകലെയാണ് അനുഗമിക്കുന്നത് അതുകൊണ്ട് സ്വയം ഒന്ന് വിലയിരുത്തുക ഞാൻ ഈ ലോകം തരുന്ന സുഖഭോഗങ്ങളുടെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ ഞാൻ യേശുവിനെ അകലങ്ങളിലൂടെയാണ് അനുഗമിക്കുന്നത് അകലങ്ങളിലൂടെ യേശുവിനെ അനുഗമിച്ചാൽ ഞാൻ തള്ളിപ്പറയും അത് വാക്കിലൂടെ ആയിരിക്കണമെന്നില്ല ജീവിതത്തിലൂടെ ആയിരിക്കാം യേശുവിനെ ഞാൻ തള്ളിപ്പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിനോട് അടുത്തായിരിക്കാനുള്ള മാർഗം നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾ നമ്മുടെ ഇതുപോലുള്ള നല്ല നല്ല പ്രസംഗങ്ങൾ നമ്മുടെ നല്ല ഭക്ത ചാനലുകൾ ഇതിലൂടെയെല്ലാം നമുക്ക് യേശുവിനോട് കൂടുതൽ അടുത്തായിരിക്കാം കൂടുതൽ അടുത്തായിരിക്കുമ്പോൾ ഓർക്കുക തള്ളിപ്പറയാൻ ബുദ്ധിമുട്ടാണ് തള്ളിപ്പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം ഈശോയെ എന്നും എപ്പോഴും നിന്നോട് അടുത്തായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ